Dear students, good morning to all. Welcome to social science class. Kazhinja classil nammal discuss cheyidittullathu nammude naalamathe chapter India towards a new era. India oru pudhu yugathilottu, India towards a new era. Aa oru chapter aanu nammal kazhinja classil തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ദ എവിൾ പ്രാക്ടീസസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ചില എവിൾ പ്രാക്ടീസസ്, സാമൂഹിക തിന്മകൾ, സോഷ്യൽ എവിൾസ്, സാമൂഹിക തിന്മകൾ നിലനിന്നിരുന്നു അല്ലേ? ദാറ്റ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഏതൊക്കെയാണ് ആ സാമൂഹിക തിന്മകൾ, സോഷ്യൽ എവിൾസ് ഏതൊക്കെയാണ്? ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, അൺടച്ചബിലിറ്റി, ഹ്യൂമൻ സാക്രിഫൈസ്, സ്ലേവറി, ദീസ് ഓൾ ആർ സതി, ദീസ് ഓൾ ആർ some of the social evil practices that prevailed in India. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നിങ്ങളത് മറന്നിട്ടില്ലല്ലോ. അതിനുശേഷം നമ്മൾ പറഞ്ഞു some of the social reform movements. What do you mean by social reform movements? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്. ഈ സോഷ്യൽ എവിൾസിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ചില പ്രസ്ഥാനങ്ങൾ, അത് 19th century ഇന്ത്യയിലോട്ട് കടന്നു വരുന്നു. സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകൾ കടന്നു വരുന്നു, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്നു. ആ കടന്നു വരവ് അതിലോട്ട് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒക്കെ നമുക്ക് വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് the social reformers and their social reform movements. പ്രധാനപ്പെട്ട ചില സാമൂഹിക പരിഷ്കർത്താക്കളെ നമ്മൾ പഠിക്കുന്നു. സോഷ്യൽ റിഫോമേഴ്സ്, സാമൂഹിക പരിഷ്കർത്താക്കൾ, സോഷ്യൽ റിഫോമേഴ്സ്. 19th century അല്ലേ, 19th century ഇന്ത്യയിൽ പല സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും കടന്നു വന്നു. അതിന് നേതൃത്വം നൽകിയിട്ടുള്ള some of the leaders, നേതാക്കളെ, നേതൃത്വത്തെ, അവരെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു. അവരെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ റിഫോമേഴ്സ്. എന്താണ് സോഷ്യൽ റിഫോമേഴ്സ്? സാമൂഹിക പരിഷ്കർത്താക്കൾ, അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ എന്നൊക്കെ അറിയപ്പെടും ഇവർ. ആരൊക്കെയാണ് ആ സോഷ്യൽ റിഫോമേഴ്സ്? നമുക്ക് പഠിക്കാനുള്ള സോഷ്യൽ റിഫോമേഴ്സ്, ആദ്യം നമ്മൾ പറയുന്നത് രാജാറാം മോഹൻ റോയിയെക്കുറിച്ചാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ജ്യോതിറാവു ഫൂലെ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പണ്ഡിത രമാഭായ്, അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദ, അദ്ദേഹത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. ദീസ് ഓൾ പീപ്പിൾ ആർ ദ സോഷ്യൽ റിഫോമേഴ്സ്. ഈ ആളുകളെല്ലാം എന്താണ്? സോഷ്യൽ റിഫോമേഴ്സാണ്. അതായത് സാമൂഹിക പരിഷ്കർത്താക്കളാണ് ഇവരൊക്കെ. ഇവരൊക്കെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ്, വ്യക്തികളാണ് ഇവരൊക്കെ. ദ ലീഡേഴ്സ് ഹു ലെഡ് ദ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് അല്ലേ. ഇവരൊക്കെ ലീഡേഴ്സാണ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയിട്ടുള്ള ലീഡേഴ്സാണ്. അതിൽ ഓരോ ആളുകളെയും നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ വ്യക്തി രാജാറാം മോഹൻ റോയ്, ദ ഫാദർ ഓഫ് റിനൈസൻസ്, ഇന്ത്യൻ റിനൈസൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിലാദ്യത്തേതാണ്, ആദ്യത്തെ സോഷ്യൽ റിഫോമറാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഹി വാസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്.
ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റായിയാണ് അല്ലേ. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ഹു വാസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റായി അല്ലേ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഹു വാസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്? നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഫാദർ ഓഫ് റിനൈസൻസ് എന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റായിയെക്കുറിച്ച് എഴുതരുത്. ആരാണ് ഫാദർ ഓഫ് റിനൈസൻസ്? പെട്രാർക്ക് അല്ലേ. പെട്രാർക്കാണ് എന്ത് ഫാദർ ഓഫ് റിനൈസൻസ്. ഇവിടെ പറയുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റായിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റായിയാണ്. ഓക്കെ, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. രാജാറാം മോഹൻ റായ്, ഹു ഗെയിൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട്, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടുക, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടുക, വെസ്റ്റിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടുക, വെസ്റ്റിലുള്ള കൺട്രി അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റായ്. ഓക്കെ, ഹി ഗെയിൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. ആ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷന് ലഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷന് കിട്ടിയിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? രാജാറാം മോഹൻ റായ്. ഹി സ്ട്രോങ്ലി കണ്ടംഡ്. കണ്ടംഡ് എന്ന് പറഞ്ഞാൽ എതിർത്തു. ഹി സ്ട്രോങ്ലി കണ്ടംഡ്, ശക്തമായിട്ട് എതിർത്തു ദ എവിൾ പ്രാക്ടീസസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ്. സമൂഹത്തിൽ നിന്നിരുന്ന സതിയു പോലെയുള്ള, ചൈൽഡ് മാരേജ് പോലെയുള്ള എവിൾ പ്രാക്ടീസിനെ അദ്ദേഹം ഹി സ്ട്രോങ്ലി കണ്ടംഡ്, ശക്തമായിട്ട് അദ്ദേഹം എതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രാജാറാം മോഹൻ റായ്, ഫാദർ ഓഫ് റിനൈസൻസ്, ഹി ഗെയിൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹി സ്ട്രോങ്ലി ഓപ്പോസ് ദ എവിൾ പ്രാക്ടീസസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് ആൻഡ് ഹിസ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ദ സതി. അദ്ദേഹം സതിക്കെതിരെ വളരെയധികം അല്ലേ, സതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലേ. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ആ ചിതയിലോട്ട് ചാടി മരിക്കുന്ന ഒരവസ്ഥ, അതാണ് സതി. ആ സതി, ഹിസ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ദ സതി, സതിക്കെതിരെ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന് റിസൾട്ടായിട്ട് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിട്ടുള്ള ലോർഡ് വില്യം ബെൻറ്റിക്ക് ഹി അബോളിഷ് സതി അല്ലേ. ഈ രാജാറാം മോഹൻ റായിയുടെ ഒരു പ്രവർത്തന ഫലമായിട്ട് രാജാറാം മോഹൻ റായി ശക്തമായിട്ട് എന്തിനെ എതിർത്തു? സതി എന്ന് പറയുന്ന സാമൂഹിക തിന്മയെ, സോഷ്യൽ എവിളിനെ ശക്തമായിട്ട് എതിർത്തതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവർണർ ജനറലായിട്ടുണ്ടായിരുന്ന വില്യം ബെൻറ്റിക്ക് അദ്ദേഹം എന്ത് നിർത്തലാക്കി? സതി എന്ന് പറയുന്ന സമ്പ്രദായം നിർത്തലാക്കി അല്ലേ. ആ പോയിന്റ് ഒന്ന് നോക്കൂ. രാജാറാം മോഹൻ റായ് അദ്ദേഹം ശക്തമായിട്ട് എന്തിനെ എതിർത്തു? സതിയെ എതിർത്തു. അതിൻ്റെ ഫലമായിട്ടാണ് എന്ത്, ആ ആരാണ് നിർത്തലാക്കുന്നത്? ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ലോർഡ് വില്യം ബെൻറ്റിക്ക് ഹു അബോളിഷ് ദ സതി. അതാണ് ഈ പോയിന്റ്, ഹിസ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് സതി ദാറ്റ് പെർസ്യൂഡ് ലോർഡ് വില്യം ബെൻറ്റിക്ക് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ടു അബോളിഷ് സതി. അങ്ങനെ സതി നിർത്തലാക്കി, സതി നിർത്തലാക്കിയിട്ടുള്ള ബ്രിട്ടീഷ് ഗവർണറിൻ്റെ പേരാണ് ലോർഡ് വില്യം ബെൻറ്റിക്ക്. ആരുടെ പ്രവർത്തന ഫലമായിട്ടാണ് സതി നിർത്തലാക്കുന്നത്? രാജാറാം മോഹൻ റായ്. ഓക്കെ, ആൻഡ് ഹി ഫൗണ്ടഡ് എ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്. ഹി ഫൗണ്ടഡ് ദ ബ്രഹ്മസമാജ്. അദ്ദേഹം ബ്രഹ്മസമാജ് എന്ന് പറയുന്ന, രാജാറാം മോഹൻ റായ് ബ്രഹ്മസമാജ് എന്ന് പറയുന്ന ഒരു ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം രൂപീകരിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയായിരിക്കും അദ്ദേഹം അത് രൂപീകരിച്ചിട്ടുണ്ടായിരിക്കുക? ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജീസ് അല്ലേ, തൻ്റെ ആശയങ്ങൾ, രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ മറ്റുള്ള ആളുകളിലോട്ട് എത്തിക്കാനൊക്കെയുള്ള, അല്ലെങ്കിൽ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും വേണ്ടിയൊക്കെ അദ്ദേഹം
ബ്രഹ്മസമാജ് എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം രൂപീകരിക്കുകയുണ്ടായി. ഹി ഗേവ് ദ മെസ്സേജ് ദാറ്റ് ദ ഐഡിയൽസ് ഓഫ് ഓൾ റിലീജിയൻസ് ആർ ബേസിക്കലി ദ സെയിം. അതുപോലെ അദ്ദേഹം ആളുകൾക്ക് ഒരു സന്ദേശവും നൽകി. എന്താണ് ആ എല്ലാ മതങ്ങളുടെയും ഐഡിയൽസ്, ആശയങ്ങൾ ദാറ്റ് ആർ സെയിം, അത് സമമാണ് അല്ലെങ്കിൽ അതൊരു തുല്യമാണ്. അതായത് എല്ലാ മതത്തിനും ഒരേ കാര്യമാണ് പറയുന്നത് എന്നുള്ള ഒരു ആശയം, ഒരു മെസ്സേജ്, ഒരു സന്ദേശം അദ്ദേഹം ജനങ്ങൾക്ക് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഹീ സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം ടു ബി ദ മേജർ സോഴ്സസ് ഓഫ് ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൽ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന സോഷ്യൽ ലെവൽ, ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന സാമൂഹിക തിന്മ, ആ കാസ്റ്റ് സിസ്റ്റമാണ് ഇന്ത്യൻ ജനവിഭാഗത്തെ വിഭാഗീയതയിലോട്ട് അല്ലെങ്കിൽ ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ വിഭാഗീയത, അവരെ വേർതിരിക്കുക, ഡിസ്പാരിറ്റി ആക്കുക. ജനവിഭാഗത്തെ വേർതിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്, ഒരു സ്രോതസ്സാണ് എന്ത്, ഈ കാസ്റ്റ് സിസ്റ്റം. ജനങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ എവിളാണ് ഏത്, കാസ്റ്റ് സിസ്റ്റം എന്ന് ആര് വിശ്വസിച്ചു, ആ രാജാറാം മോഹൻ റോയ് വിശ്വസിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട പോയിൻ്റ്, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്, രാജാറാം മോഹൻ റോയിയാണ്. ഹി ഗെയിൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള സോഷ്യൽ റിഫോമറാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ ഹി സ്ട്രോങ്ലി കണ്ടംഡ് ദ സോഷ്യൽ എവിൾസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ്. And his campaign against Sati and pursued that Lord William Bentinck, the British Governor General, to abolish Sati. Le Rajaram Mohan Roy-ude pravartana phalamayittanu British Governor aayittulla Lord William Bentinck endu nirthunnathu, Sati nirthunnathu. And he founded Brahma Samaj. Brahma Samaj sthapichathu aarane, Rajaram Mohan Roy aanu. ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും, ഹു ഫൗണ്ടഡ് ദി ബ്രഹ്മസമാജ്, ബ്രഹ്മസമാജ് സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്, ആരാണ്, രാജാറാം മോഹൻ റോയ് ആണ്. എന്തിനു വേണ്ടിയാണ്, ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജീസ്, തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഹിസ് മെസ്സേജ് ദാറ്റ് ദ ഐഡിയൽസ് ഓഫ് ഓൾ ദ റിലീജിയൻ ആർ ബേസിക്കലി ദ സെയിം, അതൊന്നും വേണ്ട, അതൊന്നും വലിയ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ആൻഡ് വൺ ഓഫ് ദ വൺ പോയിൻറ്റ്, strongly believe that the caste system to be the major source of disparity in Indian society. Indian society ude pradhana vibhagiyathukku allengil oru verthirivine kaaranamayittulla oru pradhana petta source aanu allengil oru uravidamaanu, oru social level aanu endu caste system ennulla kaaryam aaru Rajaram Mohan Roy vishwasichirunnu. Okay, appo pradhana petta pointukal, father വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇതായിരുന്നു, പിന്നെ സതി നിർത്തലാക്കാൻ ആരാണ്, രാജാറാം മോഹൻ റോയ് ആണ്, പിന്നെ ബ്രഹ്മസമാജ് സ്ഥാപിച്ചിട്ടുള്ളത് രാജാറാം മോഹൻ റോയ്. ആ പോയിന്റുകളൊക്കെ എപ്പോഴും നമുക്ക് ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ്. അടുത്ത പറയുന്ന സാമൂഹിക പരിഷ്കർത്താവാണ്, സോഷ്യൽ റിഫോമറാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി, ഹി വാസ് എ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് സോഷ്യൽ റിഫോമർ, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ലീഡർ. ആൻഡ് ഹി വാസ് ദ വൺ ഓഫ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ഓക്കെ, ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി? സ്വാമി ദയാനന്ദ സരസ്വതി, ഹി വാസ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ഹി വാസ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ഇന്ത്യൻ റിനൈസൻസിൻ്റെ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ആര്, പിതാവല്ല, ഇന്ത്യൻ റിനൈസൻസിൻ്റെ ഒരു നേതാവാണ് ആര്, സ്വാമി ദയാനന്ദ സരസ്വതി. ഹി വാസ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ആൻഡ് ഹി സ്ട്രോങ്ലി ഒപ്പോസ്ഡ്, അദ്ദേഹം ശക്തമായിട്ട് എതിർത്തിട്ടുള്ള എന്തിനൊക്കെയാണ്, ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇഡോൾ വർഷിപ്പ്. എന്താ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്കറിയാം എന്താണ് ജാതി വ്യവസ്ഥ. എന്താണ് ഇഡോൾ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഇഡോൾ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏകദൈവ അല്ലെങ്കിൽ വിഗ്രഹാധാരണ. ഓക്കെ, വിഗ്ര
ആരാധന. വിഗ്രഹ ആരാധനയെയും വിഗ്രഹത്തെ ആരാധിക്കുക, അതാണ് എന്ത്, ഐഡോൾ വർഷിപ്പ്. ഓക്കെ, ഹി സ്ട്രോങ്ലി ഓപ്പോസിറ്റ്, സ്വാമി ദയാനന്ദ സരസ്വതി, ഹി സ്ട്രോങ്ലി ഓപ്പോസിറ്റ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇഡോൾ വർഷിപ്പ്. വിഗ്രഹ ആരാധനയെയും അദ്ദേഹം എതിർത്തിരുന്നു. ഓക്കെ, വിഗ്രഹ ആരാധന കേട്ടോ, വിഗ്രഹ ആരാധനയെയും അദ്ദേഹം എതിർത്തിരുന്നു. ആൻഡ് ഹി പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജീസ്, ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജീസ്, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജികൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ഈ കാസ്റ്റ് സിസ്റ്റത്തെയും വിഗ്രഹ ആരാധനയെയും ഇഡോൾ വർഷിപ്പിനെയും ഒക്കെ എതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഏത്, ആര്യ സമാജ്. എന്താണ് ആര്യ സമാജ്? ആര്യ സമാജ് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്? ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജി, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനും വേണ്ടി. സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനും വേണ്ടി അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള ഒന്നാണ് എന്ത്, ആര്യ സമാജ്. എന്താണ് ആര്യ സമാജ്? അതുപോലെ അദ്ദേഹം ആഹ്വാനം ചെയ്തു, ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുള്ള ഒന്നാണിത്, ഗോ ബാക്ക് ടു വേദാസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗോ ബാക്ക് ടു വേദാസ് എന്ന് കോൾ ചെയ്ത, എന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞാൽ വേദങ്ങളിലോട്ട് മടങ്ങുക, വേദപുസ്തകങ്ങളുണ്ട്, ആ വേദങ്ങളിലോട്ട് മടങ്ങുക എന്ന് എപ്പോഴും ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഹി ഗേവ് ദ കോൾ, ഹി ഗേവ് ദ കോൾ എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താ, അദ്ദേഹം ആഹ്വാനം ചെയ്തു, അതായത് ജനങ്ങളോട് പറയുകയാണ്, അല്ലെങ്കിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്ത്, ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലോട്ട് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു സോഷ്യൽ റിഫോമറാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതി നമ്മൾ രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം പഠിച്ചിട്ടുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് സോഷ്യൽ റിഫോമറാണ്. ഹി വാസ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഒരു ലീഡറാണ്, ഒരു നേതാവാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഹി ഡിസമിനേറ്റ് ഓർ ഹി സ്ട്രോങ്ലി ഒപ്പോസ്, അദ്ദേഹം ശക്തമായി എതിർത്തു ദ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ ആൻഡ് ഇഡോൾ വർഷിപ്പ്, വിഗ്രഹ ആരാധനയെയും അദ്ദേഹം ശക്തമായിട്ട് എതിർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആൻഡ് ഹി പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജീസ്, ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജീസ്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഹി ഫോംഡ്, ഹി ഫൗണ്ടഡ്, അദ്ദേഹം രൂപീകരിച്ചു എന്ത്, ആര്യ സമാജ്. ആര്യ സമാജ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം രൂപീകരിച്ചു. ആര്യ സമാജ് തുടങ്ങിയിട്ടുള്ള ആളാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി, ഹു ഫൗണ്ടഡ് ആര്യ സമാജ്. ആര്യ സമാജ് ആരാണ് കൊണ്ടത്? സ്വാമി ദയാനന്ദ സരസ്വതി. ഹു ഫൗണ്ടഡ് ബ്രഹ്മസമാജ്, ബ്രഹ്മസമാജ് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? രാജാറാം മോഹൻ റോയ്. ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതിയും, ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയ്, മറന്നുപോയത്. ആൻഡ് ഹി ഗേവ് കോൾ ദ ബാക്ക് ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ്, അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ള എന്താണ്, ഗോ ബാക്ക് ടു വേദാസ്. അപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആരാണ് ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറയുന്ന ആശയം ജനങ്ങളിലോട്ട് ആഹ്വാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, ഇത്രയുമാണ് ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്.